നമുക്ക് ചുറ്റും ഇന്ന് നിരവധി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾ ലഭ്യമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് ഗോൾഡ് റിയൽ എസ്റ്റേറ്റ് തുടങ്ങി നിരവധി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത് ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾ ഇരിക്കെ എന്തിന് ക്രിപ്റ്റോകറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്രിപ്റ്റോ ലോകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് വിജി ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഒഴികെ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം ലോകത്തെ ഏറ്റവും പ്രശസ്ത ഇൻവെസ്റ്ററായ വാരൻ ബെഫറ്റ് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയുടെ തൊണ്ണൂറ് ശതമാനവും സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ റോബർട്ട് കിയോസാക്കിയാവട്ടെ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയുടെ അറുപത് ശതമാനത്തോളം റിയൽ എസ്റ്റേറ്റിലും ബാക്കിയുള്ള നാൽപ്പത് ശതമാനം ഗോൾഡ് സിൽവർ ക്രൂഡ് ഓയിൽ തുടങ്ങിയ കമ്മോഡിറ്റികളിലുമാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള വളരെയധികം പ്രശസ്തമായ അല്ലെങ്കിൽ വളരെയധികം സ്ട്രോങ് ഹിസ്റ്ററിയുള്ള ഇത്രയും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾ നമുക്ക് ചുറ്റും ഉള്ളപ്പോൾ എന്തിന് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയുടെ അമ്പത് ശതമാനത്തിലധികം ക്രിപ്റ്റോകറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത് ആദ്യമായി നമുക്ക് നമ്മൾ എന്തിനാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം നമുക്ക് നമ്മുടെ കയ്യിലുള്ള പണം പണമായി സൂക്ഷിച്ചാൽ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകും എന്നാൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ പണമായി തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ മൂല്യം ദിവസം കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് പണത്തിൻ്റെ മൂല്യം കുറയുന്നത് എന്നല്ലേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഒരു എക്കണോമിയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഈ ഇൻഫ്ലേഷൻ വഴിയാണ് നമ്മുടെ കയ്യിലുള്ള പണം നമ്മളത് പണമായി തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അതായത് ഇന്ന് നമ്മൾ നൂറ് രൂപ നമ്മുടെ കയ്യിൽ പണമായിട്ടുണ്ട് അതേ നൂറ് രൂപയാണ് നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ ആ നൂറ് രൂപയുടെ മൂല്യം കുറഞ്ഞിട്ടുണ്ടാവും അതായത് നമ്മുടെ കയ്യിലുള്ള നൂറ് രൂപ നമ്മൾ പണമായി തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് നൂറ് രൂപയ്ക്ക് എന്താണോ വാങ്ങാൻ കഴിയുന്നത് അത്രത്തോളം സാധനങ്ങളോ സേവനങ്ങളോ നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ ആ നൂറ് രൂപ കൊണ്ട് നമുക്ക് വാങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇത് മനസ്സിലാക്കുന്നതിനായി നമുക്കൊരു ഉദാഹരണം നോക്കാം നമുക്ക് ഒരു വർഷം മുമ്പ് എൺപത്തഞ്ച് രൂപയുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ലിറ്റർ പെട്രോൾ ലഭിക്കുമായിരുന്നു എന്നാൽ ഇന്ന് എൺപത്തഞ്ച് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലിറ്റർ പെട്രോൾ ലഭ്യമില്ല ഇതാണ് ഇൻഫ്ലേഷൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം ഇനി നിർമ്മാണ വസ്തുക്കളായ കല്ല് കമ്പി സിമെൻ്റ് തുടങ്ങിയവയുടെ വില നോക്കിക്കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വിലയിൽ ഒരു വർഷത്തിലുണ്ടായതിൽ കൂടുതൽ വ്യത്യാസമാണ് ഈ വസ്തുക്കളുടെ വിലയിൽ കഴിഞ്ഞ ആറുമാസത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം റീറ്റെയിൽ ഇൻഫ്ലേഷൻ നിരക്ക് ആറ് ശതമാനവും ഹോൾസെയിൽ ഇൻഫ്ലേഷൻ നിരക്ക് പന്ത്രണ്ട് ശതമാനവുമാണ് എന്നാൽ ഈ ഇൻഫ്ലേഷൻ നിരക്ക് ഒരിക്കലും നിങ്ങളുടെ കൺസംഷനിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ കണക്കിലാക്കുന്നില്ല ഉദാഹരണത്തിന് ഒരു വർഷം മുമ്പ് നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടായ ബസ് ട്രെയിൻ എന്നിവയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് പലപ്പോഴും നിങ്ങൾ കാറോ ബൈക്കോ ഉപയോഗിക്കുന്നതിന് നിർബന്ധിതരായിട്ടുണ്ടാകും അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തിനും മറ്റുമായി ഇൻ്റർനെറ്റ് ഫോൺ ലാപ്ടോപ്പ് തുടങ്ങി പല വസ്തുക്കളും നിങ്ങൾക്ക് അധികമായി വാങ്ങേണ്ടി വന്നിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇൻഫ്ലേഷൻ നിരക്ക് എന്ന് പറയുന്നത് പത്ത് ശതമാനത്തോളം ആയിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുന്നു അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിക്ക് പത്ത് ശതമാനത്തിന് മേൽ റിട്ടേൺ തരാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ മൂല്യം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും ഇനി ഈ ഇൻഫ്ലേഷനെ നേരിടുന്നതിനുള്ള വ്യത്യസ്ത ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഏറ്റവും പരിചയമുള്ളതും ഏറ്റവും ലളിതവുമായ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിനെ വിളിക്കാവുന്നതാണ് എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് എത്ര റിട്ടേൺ നേടിത്തരുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിക്ഷേപിക്കുന്ന കാലയളവിനനുസരിച്ച് അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ റിട്ടേൺ നൽകാനാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് സാധിക്കുക അതിനാൽ തന്നെ പത്ത് ശതമാനം ഇൻഫ്ലേഷനുള്ള ഒരു മാർക്കറ്റിൽ ആറ് അല്ലെങ്കിൽ ഏഴ് ശതമാനം റിട്ടേൺ നൽകുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരിക്കലും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല രണ്ടാമതായി ഏറ്റവും ഏറ്റവുമധികം പ്രചാരത്തിലുള്ളതും ഏറ്റവും അധികം പേർ താൽപ്പര്യപ്പെടുന്നതുമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ആണ് ഗോൾഡ് വർഷങ്ങളായി ഹെഡ്ജ് അഗൈൻസ്റ്റ് ഇൻഫ്ലേഷൻ എന്ന് പ്രശസ്തി നേടിയ ഒന്നാണ് ഗോൾഡ് എന്നാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ഏതാനും വർഷത്തെ ഗോൾഡിൻ്റെ റിട്ടേൺ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതിനായി നമുക്ക് ബൈ അപ്സൈറ്റ് ഡോട്ട് കോം എന്ന ഒരു വെബ്സൈറ്റ് നമുക്ക് പരിശോധിക്കാം ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത ടൈം പീരീഡിൽ ഗോൾഡ് എത്രത്തോളം റിട്ടേൺ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിരിക്കും അഞ്ച് വർഷത്തെ അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഒരു വർഷം പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് നാല് ശതമാനം നിരക്കിൽ റിട്ടേൺ നൽകാനായിട്ട് ഗോൾഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം എന്നാൽ ഇതേ സമയം ഇത് പത്ത് വർഷത്തെ കാലയളവിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം മാത്രമാണ് ഗോൾഡിൻ്റെ ആനലൈസിഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള അഞ്ച് വർഷം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് അഞ്ച് ശതമാനം ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഗോൾഡ് നമ്മൾ പലരും കരുതുന്ന പോലെ അത്ര ഒരു കൺസെഷൻ പെർഫോമൻസ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് അല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നമ്മളിൽ പലരും പരിഗണിക്കുന്ന പോലെ ഓർണമെൻസ് ആയാണ് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പണിക്കൂലി കൂടി ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റായി കണക്കാക്കേണ്ടി വരും ഗോൾഡ് ഇത്തരത്തിൽ നമ്മൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എപ്പോൾ വിഡ്രോ ചെയ്യുന്നു എന്നതിനനുസരിച്ച് റിട്ടേൺ തരുന്നതിനാലാണ് ഗോൾഡും ഞാൻ പരിഗണിക്കാത്തത് മൂന്നാമത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ബോണ്ടുകൾ എന്ന് പറയുന്നത് കമ്പനികളും ഗവൺമെൻറ്റും എല്ലാം തന്നെ ബോണ്ടുകൾ പുറത്തിറക്കാറുണ്ട് ഏഴ് മുതൽ എട്ട് ശതമാനം വരെയാണ് പല ബോണ്ടുകളുടെയും റിട്ടേൺ എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ അപേക്ഷിച്ച് അല്പം കൂടി മെച്ചമാണ് എന്ന് പറയാം ഇത് വളരെ സെക്യേഡാണ് എന്നിരുന്നാൽ തന്നെയും പത്ത് ശതമാനം എന്ന് പറയുന്ന ഇൻഫ്ലേഷനെ നേരിടാൻ ബോണ്ടുകൾ പര്യാപ്തമല്ല എന്നുള്ളതാണ് സത്യം നാലാമത്തെ ഒരു ഓപ്ഷനാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി ബാധകമല്ലാത്ത ഒരു കാറ്റഗറിയാണ് റിയൽ എസ്റ്റേറ്റ് കാരണം ഒരിക്കലും ഭൂമിയുടെ സപ്ലൈ കൂടാൻ പോകുന്നില്ല ഡിമാൻഡ് മാത്രമാണ് ഈ റിയൽ എസ്റ്റേറ്റിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ താഴേക്ക് പോകുന്നതിനോ ഉള്ള കാരണം റിയൽ എസ്റ്റേറ്റ് കൃത്യമായി മെഷർ ചെയ്യുന്നതിനുള്ള ടൂളുകൾ ലഭ്യമല്ല എങ്കിലും വർഷങ്ങളായി ഒരു മികച്ച റിട്ടേൺ തന്നിട്ടുള്ള ഒന്നാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം പരിഗണിക്കുകയാണെങ്കിൽ കോവിഡ് മൂലമുണ്ടായ രണ്ട് ലോക്ക്ഡൗണുകളും സാമ്പത്തിക രംഗത്തെ അനിശ്ചിതാവസ്ഥയും സമൂഹത്തിൻ്റെ എല്ലാ കിടയിലുള്ളവരുടെയും വരുമാനത്തിൽ ഒരു വലിയ ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് കൂലിവേലയ്ക്ക് പോകുന്നവരാകട്ടെ കൃഷിക്കാരാകട്ടെ ചെറുകിടയോ വലുകിടയോ കച്ചവടക്കാരാകട്ടെ ടാക്സി ഓടിക്കുന്നവരാകട്ടെ അങ്ങനെ സമൂഹത്തിലെ എല്ലാ തുറയിലുമുള്ള ആൾക്കാരുടെ വരുമാനത്തിൽ ഒരു ഇടിവാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ആളുകളുടെ വരുമാനത്തിൽ ഒരു ഇടിവുണ്ടാകുമ്പോൾ തീർച്ചയായും റിയൽ എസ്റ്റേറ്റിനുള്ള ഡിമാൻഡും അത്തരത്തിൽ കുറയും അതിനാൽ തന്നെ അടുത്തൊരു അഞ്ച് വർഷത്തേക്കെങ്കിലും റിയൽ എസ്റ്റേറ്റിൻ്റെ വില ഇപ്പോഴുള്ള രീതിയിൽ തന്നെ തുടരുകയോ അല്ലെങ്കിൽ താഴേക്ക് പോവുകയോ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അഞ്ചാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ പെടുന്ന ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയാം മികച്ച കമ്പനികളുടെ സ്റ്റോക്കുകൾ ഫണ്ടമെന്റൽ അനാലിസിസ് വഴി കണ്ടെത്തുന്നതിനും അവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ആവശ്യമായ നിരവധി ടൂളുകളും വെബ്സൈറ്റുകളും ഇന്ന് ലഭ്യമാണ് മാത്രമല്ല സെബിയുടെ നിയന്ത്രണത്തിനുള്ളതിനാൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ എല്ലാ താൽപ്പര്യങ്ങളും ശ്രദ്ധിക്കുന്നതിന് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലഭ്യമായതിൽ ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഞാനും ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു വർഷം വരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായി ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതിന് ആകെ ഒരു കാരണം മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ത്യയിലുള്ള കമ്പനികളുടെ ഒരു വർഷത്തെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ പല കമ്പനികളും വളരെ കഠിനമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കമ്പനികളുടെ എല്ലാം തന്നെ വരുമാനത്തിലും കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ട് എന്നാൽ കമ്പനികളുടെ ഓപ്പറേഷൻ ഇത്തരത്തിൽ താഴേക്ക് പോകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇതിന് നേരെ വിപരീതമായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതിന് പല ഗവൺമെൻറ്റുകളും സ്വീകരിച്ചിട്ടുള്ള തന്ത്രങ്ങളുടെ ഫലമായാണ് ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് ഇത്തരത്തിൽ കമ്പനികളുടെ പ്രവർത്തനങ്ങളും രാജ്യത്തെ എക്കണോമിക് ആക്ടിവിറ്റീസും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അതിന് നേരെ വിപരീതമായി മുകളിലേക്ക് പോകുന്നത് ഒരു കറക്ഷനുള്ള സാധ്യതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ചിലപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഇത്തരത്തിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനുശേഷം ഞാൻ തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന രീതിയിൽ പരിഗണിക്കുന്നതായിരിക്കും ആറാമത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുമായി ഡയറക്റ്റ് ലിങ്ക് ചെയ്തിരിക്കുകയാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ അപേക്ഷിച്ച് റിസ്ക് വളരെ കുറവുള്ള ഒന്നാണ് മ്യൂച്വൽ ഫണ്ട് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ റിട്ടേൺ നൽകാനായിട്ട് ഒട്ടുമിക്ക ഫണ്ടുകൾക്കും കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാലും ഞാൻ നേരത്തെ പറഞ്ഞ കറക്ഷൻ എന്ന് പറയുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിനെയും ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിനെയും ഞാൻ താൽക്കാലികമായി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റേജിൽ നിന്ന് നീക്കി നിർത്തിയിരിക്കുന്നത് എന്നാൽ ടാക്സ് സേവിങ്ങിന് വേണ്ടിയുള്ള ഏതാനും ഇ എൽ എസ് എസ് ഫണ്ടുകൾ ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരാം റിസർവ് ബാങ്ക് ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ മേൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം സുപ്രീംകോടതി റദ്ദു ചെയ്യുന്നത് വരെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് വളരെ റിസ്ക് ഏറിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു എന്നാൽ ഒരു വർഷത്തിനു ശേഷം നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ക്രിപ്റ്റോ കറൻസി എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും ബ്ലോക്ക് ചെയിനിൽ അടിസ്ഥാനമാക്കിയ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇന്ന് നിലവിലുള്ള ബാങ്കിങ് സിസ്റ്റത്തെയോ അല്ലെങ്കിൽ കറൻസി സിസ്റ്റത്തെയോ റീപ്ലേസ് ചെയ്യും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് ഇന്ന് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വിശ്വസിക്കുന്ന ഒരു ശതമാനം ആളുകളെങ്കിലും ഈ ലോകത്തിൻ്റെ എമ്പാടുമുണ്ട് അത് വരും വർഷങ്ങളിൽ രണ്ടോ മൂന്നോ ശതമാനമായി വർദ്ധിച്ചേക്കാം അതുപോലെ തന്നെ ഇന്ന് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായ ടെസ്ല മൈക്രോ സ്ട്രാറ്റജി തുടങ്ങിയ ഒന്നോ രണ്ടോ കമ്പനികളുണ്ട് അത് വരും വർഷങ്ങളിൽ ഇരുപതോ മുപ്പതോ അമ്പതോ ആയി വർദ്ധിച്ചേക്കാം അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ഒരു കറൻസിയായി അംഗീകരിച്ച എൽ സാധ്യത പോലെ ഒരു രാജ്യം ഇന്നുണ്ട് അത് ചിലപ്പോൾ അഞ്ചോ പത്തോ രാജ്യമായി വരും ഭാവിയിൽ വർദ്ധിച്ചേക്കാം എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഇൻക്രിമെൻറ്റിന് പോലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് മേൽ പത്തോ ഇരുപതോ ഇരട്ട് റിട്ടേൺ നൽകാനായിട്ട് സാധിച്ചേക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ക്രിപ്റ്റോ കറൻസിയിൽ വിശ്വസിക്കുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ലോകത്ത് ഇന്ന് ഏഴായിരത്തിലധികം കോയിനുകളിൽ വ്യത്യസ്ത എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അതിൽ നൂറിൽ താഴെ കോയിനുകൾക്ക് മാത്രമേ ഫണ്ടമെന്റൽ യൂസ് കേസ് ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്ന ഏതാനും വിരലിലെണ്ണാവുന്ന കോയിനുകളുടെ ഒരു വൺ ഇയർ റിട്ടേൺ നമുക്ക് പരിശോധിക്കാം ഇതിനായിട്ട് ഞാൻ എപ്പോഴും റെഫർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റാണ് കോയിൻ്റെയൊക്കെ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ എന്ന് പറയുന്ന കോയിൻ്റെ വൺ ഇയർ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ സെവൻ ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ മറ്റൊരു കോയിനായ കർഡാനോ കർഡാനോയുടെ വൺ ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനമാണ് അതുപോലെ തന്നെ സൊലാനോ കോയിൻ്റെ വൺ ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ശതമാനമാണ് ഇനി ചെയിൻ ലിങ്കിൻ്റെ വൺ ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ അത് ഇരുന്നൂറ്റി അറുപത്തേഴ് ശതമാനമാണ് ഇനി പോളിഗൺ അഥവാ മാറ്റിക്കിൻ്റെ വൺ ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി അമ്പത്തിനാല് ശതമാനം റിട്ടേൺ ആണ് പോളിഗൺ നൽകാൻ സാധിച്ചിട്ടുള്ളത് ഇനി സ്റ്റെല്ലാറിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ശതമാനമാണ് ബി ചെയിൻ്റെ വൺ ഇയർ റിട്ടേൺ ആകട്ടെ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ശതമാനമാണ് ട്രോൺ വൺ ഇയർ കൊണ്ട് നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് ഇ ഒ എസിൻ്റെ വൺ ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് ശതമാനമാണ് എൻജിൻ കോയിൻ ഇത്തരത്തിൽ വൺ ഇയർ കൊണ്ട് നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മൂന്ന് ശതമാനമാണ് ഡോജ് കോയിൻ ഷിബായിന് തുടങ്ങിയ പ്രശസ്തമായ കോയിനുകൾ എൻ്റെ ലിസ്റ്റിലില്ല അതുകൊണ്ടാണ് അവയുടെ റിട്ടേൺ ഞാൻ കാണിക്കാത്തത് ഇനി ഈ കോയിനുകളുടെ ആവറേജ് റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ശതമാനമാണ് ഇവയുടെ ആവറേജ് റിട്ടേൺ നമുക്ക് കാണാം ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഫോർ ഇയർ ക്രിപ്റ്റോകറൻസി സൈക്കിളിൽ ഒരു വർഷത്തോളം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അടുത്ത മൂന്ന് വർഷം നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും മുന്നൂറ് ശതമാനത്തിന് മേലെ ആനുവലൈസ്ഡ് റിട്ടേൺ തരാനായിട്ട് ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റിന് സാധിക്കും ഇത്തരത്തിൽ റിസ്ക് കൂടുതലാണെങ്കിൽ പോലും മികച്ച റിട്ടേൺ തരാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയുടെ അമ്പത് ശതമാനത്തിലധികം ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കും ഇത്തരത്തിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ വാസ്റക്സ് ബിനാൻസ് തുടങ്ങിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി സൗജന്യമായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം